ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും കൊമ്പൻ പടയപ്പയുടെയും കാട്ടാനക്കൂട്ടത്തിന്റെയും ആക്രമണം. കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ എത്തിയ പടയപ്പ റേഷൻ കട തകർത്തു. ചുക്കനാട് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ക്ഷേത്രത്തിന് കേടുപാടും വരുത്തി. അതേസമയം ആനകളെ നിരീക്ഷിക്കാൻ വയനാട് ഇന്നത്തെ RRT സംഘത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂപ്പാറയിൽ തടഞ്ഞു. ജനങ്ങളുടെ സ്വൈര ജീവിതത്തെ തകർത്തുകൊണ്ട് മൂന്നാർ ചിന്നക്കനാൽ മേഖലകളിൽ കാട്ടാനാക്രമണം തുടർക്കഥയാവുകയാണ്. കഴിഞ്ഞ രാത്രി കടലാർ ഈസ്റ്റ് ഡിവിഷനിൽ ഇറങ്ങിയ കൊമ്പൻ പടയപ്പ റേഷൻ കട തകർത്ത് അരി ഭക്ഷിച്ചു. മൂന്നാർ ചൊക്കനാട് മേഖലയിൽ കൂട്ടമായി ഇറങ്ങിയ കാട്ടാനകൾ പ്രദേശത്തെ ക്ഷേത്രത്തിന് കേടുപാടുകൾ വരുത്തി. കാടുകയറാതെ കാട്ടാനക്കൂട്ടം ജനവാസ മേഖലകളിൽ തുടരുന്നത് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അമ്മൻ കോയിലുള്ള കിരളെല്ലാം ഉടച്ച് ഉള്ളിൽ പോകുന്നത് കോയിൽ മൈസൂർ പോടുന്ന സിഡി പ്ലെയർ ആമിൾ പ്ലെയർ കൊഞ്ച പൊരുളെല്ലാം ശേഖരപ്പെടുത്തിയിരിക്കു. ഇടുക്കിയിലെ ആക്രമണകാരികളായ കാട്ടാനകളെ നിരീക്ഷിക്കാൻ വയനാട്ടിൽ നിന്നെത്തിയ RRT സംഘത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പൂപ്പാറയിൽ തടഞ്ഞു. വിവിധ മേഖലകളിലെ സന്ദർശനത്തിന് ശേഷം സംഘം താമസ സ്ഥലത്തേക്ക് മടങ്ങുമ്പോഴായിരുന്നു പ്രതിഷേധം. കാട്ടാനാക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് 8 ദിവസമായി DCCയുടെ നേതൃത്വത്തിൽ നിരാഹാരം കിടന്ന യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KS അരുണിനെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റി. DCC ജനറൽ സെക്രട്ടറി MP ജോസ് സമരം തുടരും. പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കുറച്ചു സമയം ദേശീയപാതയും ഉപരോധിച്ചു. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.